റഷ്യയുടെ വിമാനത്താവളം ഫലസ്തീനികൾ കയ്യേറിയ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇസ്രായേലുകൾ യാത്ര ചെയ്ത വിമാനം റഷ്യയിൽ ഇറങ്ങുന്നു എന്നതിന്റെ വിവരങ്ങൾ അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തെല്ലബയിൽ നിന്ന് പുറപ്പെട്ട വിമാനം റഷ്യൻ എയർപോർട്ടിൽ ഇറങ്ങിയ സമയം കണക്കാക്കി നൂറുകണക്കിന് ഫലസ്തീനികൾ എയർപോർട്ട് കയ്യേറുന്നു വിമാനം ഇറങ്ങുന്ന സ്ഥലത്തേക്കെത്തുന്നു അവിടുന്ന് യാത്രക്കാരെ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് വന്ന ജൂതന്മാരാരാണ് റഷ്യൻ പൗരന്മാരാണ് ആരാണ് എന്നുള്ളതൊക്കെ വേർതിരിച്ചു കൊണ്ടുള്ള ഒരു വിചാരണ പ്രവൃത്തികൾ നടത്തിയ ഒരു വിവരം അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വല്ലാത്ത രീതിയിൽ പ്രാധാന്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതിലുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിന്റെ സുരക്ഷാ സംവിധാനമായ സംവിധാനം തകർത്ത് തകർത്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ക്ഷോഭിതരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എയർപോർട്ടിന്റെ അകത്ത് കയറിയത് എന്നാണ് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ബെഞ്ചമിൻ നെതന്യാവും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ചു ഇസ്രായേലുകൾക്ക് സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഒരുക്കണം എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പറയുകയും അതിനോടനുബന്ധിച്ച് വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ സൈനികരെത്തി എയർപോർട്ട് വളഞ്ഞുകൊണ്ട് പ്രക്ഷോഭകാരികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയ ഒരു റിപ്പോർട്ടൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പം എയർപോർട്ടിന്റെ അകത്തും കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായിരിക്കുന്ന ആളുകളെ വിചാരണ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വല്ലാത്ത രീതിയിൽ മാനസിക പ്രയാസ കാര്യങ്ങളൊക്കെ വന്നതോ വന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ട് വരുന്നത് അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് പലസ്തീനും ഇസ്രായേലും തമ്മിൽ സംഘർഷം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത് വർഷത്തിലധികമായി ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുന്നു ലോകത്തൊട്ടുക്കും പ്രതിഷേധങ്ങളും സമരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇസ്രായേലിനെതിരെ ലോകത്തിലെ പരമാവധി രാഷ്ട്രങ്ങളും രാഷ്ട്രത്തിലെ ജനങ്ങളും ചേരി തിരിഞ്ഞ് തന്നെയാണ് സമര രീതികളൊക്കെ ഇപ്പം നടത്തുന്നത് അപ്പോ പല സ്ഥലങ്ങളിലും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും പാലസ്തീനെ അനുകൂലിക്കുന്നവരൊക്കെ തമ്മിൽ ഏറ്റുമുട്ടലും അതിൽ പോലീസ് ഇടപെട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഏറ്റവും വലിയ പ്രക്ഷോഭ സമരങ്ങളൊക്കെ നടത്തുന്നതിൽ മുൻപന്തിൽ നിൽക്കുന്നത് അമേരിക്കയും ബ്രിട്ടനുമാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പൊ അവിടെയൊക്കെ പരമാവധി ജൂത വിഭാഗങ്ങൾ ഉള്ളതാണ് ഇരട്ട പൗരത്വമുള്ള ഇഷ്ടംപോലെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു അതേപോലെ തന്നെ പാലസ്തീനുകൾ അങ്ങനെ തന്നെയുണ്ട് പാലസ്തീൻ അനുകൂലികളുണ്ട് അമേരിക്കൻ പൗരന്മാരായിരിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം പലസ്തീനോട് അനുകൂലമുള്ളവരും ഇസ്രായേലിനോട് വിരോധമുള്ളവരുമാണ് അവർ പ്രക്ഷോഭങ്ങളും സമരം നടത്തുന്നു വിഷയപ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു പോലീസ് ഇടപെടുന്നു അറസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു സംഘർഷാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ലോകത്ത് മുതൽ നിലനിൽക്കുകയാണ് ഇത്രയും വൈകാരികപരമായിരിക്കുന്ന ഒരു വിഷയ പ്രശ്നത്തെ ലോകം ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അപ്പോൾ വിഷയത്തിന് പരിഹാരം കാണാൻ വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളിലൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടൊന്നും ഇസ്രായേൽ അത് അനുകൂലിക്കുന്നില്ല അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് യുദ്ധത്തിന്റെ ഏത് തരത്തിലുള്ള നീതി നീതിബോധവും നഷ്ടപ്പെടുന്ന രീതിയിലും അനീതിയും അധർമ്മവും മാത്രം വിജയിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത് ജനങ്ങൾക്ക് നേരെയാണ് ജനങ്ങളെ ഇല്ലാതായ്മ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പലസ്തീനുകളെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സൈനികരും സൈനികരും തമ്മിലവിടെ ഏറ്റുമുട്ടുന്നില്ല അമാസിനെതിരാണ് യുദ്ധം ചെയ്തെങ്കിൽ അമാസിനെ പിടികൂടാൻ വേണ്ടി ഇസ്രായേലിനോട്ട് സാധിച്ചിട്ടുമില്ല എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു നിരപരാധികളെ കൊന്നൊടുക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിനെതിരെ ജൂത വിഭാഗങ്ങൾ തന്നെ സമരം ചെയ്യുന്ന അല്ലെ എതിർക്കുന്ന സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെങ്കിലും ഒരു വിജയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് ആ ശ്രമങ്ങളൊന്നും യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം അമാസിന്റെ സൈനികര് ഏകദേശം മുപ്പതിനായിരം നാപ്പതിനായിരം എന്നൊക്കെയാണ് പറഞ്ഞത് കൂടി വന്നാൽ അറുപതിനായിരം വരെ വരെ പറയുന്നുണ്ട് അപ്പൊ അത്രയും സൈനികരെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒന്നര ലക്ഷത്തോളം സൈനികർ ഇസ്രായേൽ സൈനികരും പിന്നെ അതല്ലാതെ റിസർവ് സൈനികരായിട്ട് മൂന്ന് ലക്ഷത്തിലധികം അങ്ങനെയും നാലര ലക്ഷത്തോളം സൈനികർ റെഡിയായി യുദ്ധത്തിന് വേണ്ടിയിട്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ട് ഗസയുടെ അതിർത്തിൽ രണ്ട് ഘട്ടത്തിൽ അവിടെ കരയുദ്ധം തുടങ്ങി ഈ രണ്ട് ഘട്ടത്തിൽ തുടങ്ങിയ കരയുദ്ധവും പരാജയപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സൈനികർ തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടിലെല്ലാം കാണുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഇത്രയും ചെറിയ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ഒരു വിഭാഗ ആയുധധാരികളെ പിടികൂടാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ അതില്ലായ്മ ചെയ്യാനോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുവാനോ ഇതുവരെ ഇസ്രായേൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് വല്ലാത്ത രീതിയിൽ ഒരു അപമാന ഭാരമായിട്ട് അവരിപ്പോയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ജനങ്ങളെ കൊല്ലുക കൊന്നിട്ട് എണ്ണം കൂട്ടുക എന്നുള്ള ഒരു ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം നാസി ജർമ്മനി ഹിറ്റ്ലർ ചെയ്ത അതേ പ്രവർത്തനത്തിന്റെ തനി തനിപ്പകർപ്പാണ് യഥാർത്ഥത്തിൽ ജൂത ലോബിയായിരിക്കുന്ന ഇസ്രായേലി ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് അപ്പോൾ കിട്ടുന്ന ആളുകളെ മുഴുവനും കശാപ്പ് ചെയ്യുന്ന ഒരു ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ജർമ്മനിയിൽ ചെയ്യപ്പെട്ടത് അതിന്റെ തുടർച്ച ഇപ്പോൾ യഥാർത്ഥത്തിൽ നിരപരാധികളായിരിക്കുന്ന പാലസ്തീനുകളോട് ഇസ്രായേൽ ചെയ്യുന്നു എന്താ പാലസ്തീനുകൾ ചെയ്ത തെറ്റ് അവർക്ക് അഭയം നൽകി എന്നുള്ളതാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രായേൽ രാജ്യം രൂപീകരിക്കുന്നത് അതിനു മുമ്പ് രാജ്യമില്ലായിരുന്നു അവരെ വേട്ടയാടിയ പോലെ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും രാജ്യത്തിലെ സൈനികർ മുഴുവനും അവരുടെ ജനങ്ങൾ മുഴുവനും വേട്ടയാടപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ജൂതന്മാർ എന്ന് പറയുന്നത് ജീവനും കൊണ്ട് അവർ ഓടിയതാണ് അവർ ഓടിച്ചതാണ് ലോകം മുഴുവൻ യൂറോപ്യന്മാർ പ്രത്യേകിച്ചു ആയിരക്കണക്കിന് ആളുകളെ കടലിൽ മുക്കി മുക്കിക്കൊന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരെ ജൂതന്മാരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത രീതിയിലുള്ള വലിയ ക്രൂരമായിരിക്കുന്ന പീഡനത്തിന് വിധേയമാക്കി വ്യത്യസ്തപരമായിരിക്കുന്ന ലോകരാജ്യങ്ങളിൽ ചതറിപ്പോയിരിക്കുന്ന വിഭാഗം അടിഞ്ഞുകൂടി പാലസ്തീനിൽ എത്തിയ സമയത്ത് അവർക്ക് അഭയം നൽകി ഭക്ഷണം നൽകി വസ്ത്രം നൽകി ജോലി നൽകി താമസിക്കാൻ സൗകര്യങ്ങൾ നൽകി കൃഷിഭൂമി വിട്ടുകൊടുത്തു അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയപ്പോൾ ചേർത്ത് നിർത്തിയ വിഭാഗമാണ് പാലസ്തീനികൾ ആ പാലസ്തീനികളെയാണ് പിന്നീട് ഇസ്രായേൽ എന്ന് പറയുന്ന വിഭാഗം കയ്യേറുന്നു ആക്രമിക്കുന്നു വെടിവെക്കുന്നു കൊല്ലുന്നു അങ്ങനെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം തുടങ്ങിയിട്ട് എഴുപത്തിയഞ്ച് വർഷത്തോളമായി അതിന്റെ ഒരു തുടർച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ പ്രതികരണം എന്നോണം അല്ലെങ്കിൽ പ്രതികരണം എന്നോളമാണ് ലോകത്തിലെ വ്യത്യസ്തപരമായിരിക്കുന്ന ജനങ്ങളും മുഴുവനും ഇസ്രായേലിനെതിരെ സംസാരിച്ചു തുടങ്ങുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചെയ്യുന്ന പ്രവർത്തികൾ ക്രൂരമാണ് വീണ്ടും വീണ്ടും ശത്രുക്കളെ നിർമ്മിച്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാനവ സമൂഹത്തിന് ഉചിതമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സമൂഹം ചിന്തിക്കേണ്ടത് ഇങ്ങനെയല്ല അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനം എന്ന രീതിയിലുള്ള പരാമർശം രണ്ട് പ്രാവശ്യമാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ നടത്തിയത് ബറാഖ് ഒബാമ നടത്തുന്ന പരാമർശം എന്ന് പറഞ്ഞാൽ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ എതിരെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൂടി ചെയ്യണം അപ്പോൾ ബൈഡൻ നൂറ് ശതമാനം പിന്തുണ നൽകുന്നു മുൻ പ്രസിഡന്റ് നൂറ് ശതമാനം അതിനെതിർക്കുകയും ചെയ്യുന്നു ആ രീതിയിലേക്കാണ് ലോകത്തിന്റെ കാലാവസ്ഥകളും സ്ഥിതിവിശേഷങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എവിടെയൊക്കെ സ്വതന്ത്രപരമായ രീതിയിൽ ജൂതവിഭാഗത്തിന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത പ്രത്യേകപരമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് റഷ്യയുടെ എയർപോർട്ട് പാലസ്തീനികൾ കയ്യേറി എന്ന് പറയുന്നത് ഒരു ജനകീയപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം കൊണ്ട് ഇത്രയും വലിയൊരു വിഷയം ഇത്രയും വലിയൊരു രാജ്യത്ത് വലിയ സൈനിക സംവിധാനമുള്ള രാജ്യത്തിന്റെ എയർപോർട്ട് കയ്യേറുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഏകദേശം രണ്ടു വർഷത്തോളം അടുത്ത് ഒരു ഒരു വർഷവും എട്ടു മാസവും കഴിഞ്ഞ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ന് വരെ ഉക്രൈനിലെ ഏതെങ്കിലും വിഭാഗം വന്നിട്ട് റഷ്യയുടെ വിമാനം കയ്യേറി എയർപോർട്ട് കൈയേറപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് മരിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാം കൃത്യമായിരിക്കുന്ന ഒരു എണ്ണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പൊ അത്രയും മാരുകരമായിരിക്കുന്ന ഒരു യുദ്ധമാണ് എവിടെ ഉണ്ടാകുന്നത് ഉക്രൈനിലുണ്ടാകുന്നത് റഷ്യ ഉക്രൈനിലേക്ക് കയ്യേറിയതാണ് ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതാണ് അപ്പൊ അവരുടെ ഭരണ സംവിധാനങ്ങളും ജനാധിപത്യ രീതികളൊക്കെ തകിടം മറച്ചുകൊണ്ട് അവിടുത്തെ സൈനികരെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് പോലും ഉക്രൈനിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ വന്നിട്ട് റഷ്യയുടെ എയർപോർട്ട് കയ്യേറിയെന്ന് പറയുന്ന ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോ അതിനേക്കാൾ അപ്പുറമുള്ള വികാരപരമായിരിക്കുന്ന തീവ്രമായി ചിന്തിക്കുന്ന ഒരു സമയ സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്കും പാലസ്തീൻ മാറിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തിന് ആ നിമിഷത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ റഷ്യയുടെ പ്രസിഡന്റിനെ വിളിച്ചുകൊണ്ട് തന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും അവരുടെ സംരക്ഷണ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്നാണ് റഷ്യയും ഇസ്രായേലും തമ്മിൽ നല്ല സൗഹൃദമല്ല എന്ന് നമുക്കറിയാം എന്നാൽ പൗരത്വ പൗരന്മാരുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് നിലക്ക് തീർച്ചയായിട്ടും അയാൾ അത് പറയേണ്ടതാണ് അതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തിലും കഴിഞ്ഞ പ്രാവശ്യം യു സഭ കൂടിയിട്ട് നൂറ്റി ഇരുപത്തി രാജ്യങ്ങളാണ് സമാധാന ശ്രമവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തത് അത് ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കണം എന്നുള്ളത് അമേരിക്കയ്ക്ക് നിർബന്ധവുമില്ല അപ്പോൾ അവർക്ക് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് എന്നതാണ് അമേരിക്കയുടെ ഇസ്രായേലുമായിട്ടുള്ള വിഷയത്തിലുള്ള നിലപാട് എന്നാൽ ഇവരുടെ പാലസ്തീന്റെ ഭൂമിക്ക് പിടിച്ചടക്കിയിട്ട് അവർ കയ്യേറ്റം ചെയ്തിട്ട് ക്രൂരമായിരിക്കുന്ന വെടിവെപ്പ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പാലസ്തീനിൽ മരിച്ചു പോയിട്ടുണ്ട് സ്വാഭാവികപരമായ രീതിയിൽ അവരുടെ തലമുറയെ കൊന്നു തീർക്കുന്ന സമയത്ത് അവർക്ക് പ്രതിരോധങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും അവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നതിന് പകരം ഇസ്രായേലിന് മാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള പരാമർശമാണ് യു സഭയുടെ ഈ യു സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ എഴുതി ചേർക്കേണ്ടത് എന്നാണ് ഈ അമേരിക്കയുടെ നിലപാട് ആ നിലപാടിനെയാണ് ലോകം മുഴുവനും വിമർശിക്കപ്പെട്ടത് ഏതായിരുന്നാലും ഇപ്പൊ പുതുതായിരിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു ജനങ്ങൾ വല്ലാത്ത രീതിയിൽ വികാരപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന രീതിയിലേക്കാണ് ഈ പലസ്തീന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയിൽ നടന്ന സംഭവത്തെ കുറിച്ചിട്ട് ലോകം വിലയിരുത്തുന്നത് ഇതുവരെ ഇല്ലാത്ത കാണാത്ത കേൾക്കാത്ത അറിയാത്ത വ്യത്യസ്തപരമായിരിക്കുന്ന സംഭവ വികാസങ്ങൾക്കൊക്കെ ലോകത്തിന്റെ വ്യത്യസ്തപരമായിരിക്കുന്ന മേഖല സാക്ഷ്യം വഹിക്കുന്നു എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് റഷ്യയുടെ എയർപോർട്ട് ഫാലസ്തീനിയിൽ ഫലസ്തീനുകൾ കയ്യേറിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും താങ്ക്